ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോയൻസ് ക്രിയേഷൻസ്. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെല്ലിക്ക എങ്ങനെ കുറേ നാൾ സ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയാണിന്ന്. അപ്പോൾ നമ്മുടെ പോഷക സമൃദ്ധമായ ഈ നെല്ലിക്ക സീസൺ ടൈമിൽ നല്ല വിലക്കുറവിൽ കിട്ടുന്നതാണ്. പക്ഷേ സീസൺ അല്ലാത്ത ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഈ സീസണായിട്ടുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ ആ തനതായ രുചിയിൽ നമുക്ക് പിന്നീട് മുന്നോട്ടും എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ സ്റ്റോർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലതായിട്ട് വാഷ് ചെയ്ത നെല്ലിക്ക നല്ലപോലെ ഒരു ഉണങ്ങിയ ക്ലോത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചോ നന്നായിട്ട് വെള്ളമയം ഫുൾ പോകുന്ന പോലെ തുടച്ചെടുക്കണം. ഒരു ബ്രൗൺ സ്പോട്ടും ഇല്ലാത്ത നല്ല നെല്ലിക്ക നോക്കി വാങ്ങിയതാണ് ഞാൻ. നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് ജസ്റ്റ് ഫ്രിഡ്ജിലിരുന്നാൽ നന്നായിട്ടിരുന്നോളൂ എന്ന് വിചാരിച്ച് ഉപയോഗിച്ച് തീർക്കാമെന്ന് കണ്ട് വെച്ചതാണ്. പക്ഷേ ഫ്രിഡ്ജിലിരുന്നിട്ട് പോലും കണ്ടില്ലേ ഇത്രമാത്രം അത് അഴുക്കായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെല്ലിക്ക വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്രൗൺ സ്പോട്ട്സ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാതെ അന്നേരം തന്നെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറേ കാലം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നെല്ലിക്ക മുറിച്ചെടുക്കുക ഇതുപോലെ എളുപ്പമാണ്. ഇതുപോലെ അതിൻ്റെ ആ വര കാണുന്ന ഭാഗത്ത് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു പ്രഷർ കൊടുത്താൽ ഇതുപോലെ പീസ് പീസായിട്ട് മുറിഞ്ഞു വരുന്നതാണ്. ഒരുപാട് അഴുക്കായിട്ടുള്ള നെല്ലിക്ക ഇങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കാതിരിക്കുക. പിന്നെ ചെറിയ ബ്രൗൺ സ്പോട്ടൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ മേൽഭാഗം മാത്രം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അകത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് നെല്ലിക്ക നമ്മളിപ്പോൾ ഡെയിലി ഒരു ഒന്നോ രണ്ടോ നെല്ലിക്ക എടുത്ത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറേ നെല്ലിക്ക നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് മുറിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കുറേ നെല്ലിക്ക മുറിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ കളർ പോലെ ഇങ്ങനെ നഖത്തിലും ഒക്കെ അഴുക്ക് പറ്റുന്നുണ്ട്, ഒരു കറ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പീസാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാം, അതായത് ഈ പീസ് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിബ്ലോ കൂടാണ് വേണ്ടത്. അപ്പോൾ ആ കൂടിനുള്ളിലൊക്കെ ഒട്ടും വെള്ളമയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമുക്ക് ഈ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ചിലവർ നെല്ലിക്കയിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, അതിലേക്കൊക്കെ ഉപയോഗിക്കാം. ഡീഫ്രോസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ആ പീസുകൾ എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം അരച്ചിട്ടൊക്കെ ചട്നി പോലുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ചട്നിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുറേ മുന്നേ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പീസുകളിട്ട് അരച്ചെടുത്ത് ചട്നിയൊക്കെ ആക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ രീതി അധികം യൂസ് ചെയ്യാറില്ല. കാരണം ഒരു മാസത്തിൽ കൂടുതലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സ്പോഞ്ച് പോലെ ആയി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫ്രഷ്നെസ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മിക്സിയുടെ ഒരു ജാറെടുക്കുക, നല്ലപോലെ ഉണങ്ങിയ ജാറിൽ ആയിരിക്കണം, ഒട്ടും വെള്ളമായി ഉണ്ടാകരുത്. എന്നിട്ട് നമ്മൾ ഈ പീസുകളെല്ലാം ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം. പക്ഷേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജ്യൂസ് ആക്കരുത്. ഈ പീസുകൾ ഡയറക്റ്റായിട്ട് അതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് ഉള്ള ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഒട്ടും വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അരച്ചെടുത്ത ആ ഒരു പൾപ്പാണിത്. ഇതിനെ വേറൊരു രീതിയിലും സ്റ്റോർ ചെയ്യാം. ജ്യൂസ് ആക്കുന്നതിന് മുന്നേ തന്നെ ഈ പൾപ്പിനെ ഇതുപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബാക്കി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐസ് ട്രേയിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചട്നി ഉണ്ടാക്കേണ്ട അവസരത്തിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഹെയർ പാക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നേ ഈ ഐസ് ട്രേയിൽ നിന്ന് ഇത് വിടുവിച്ചെടുത്തതിന് ശേഷം തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഈ നെല്ലിക്ക അരച്ചതൊക്കെ നമ്മൾ ഈ കരിവേപ്പിലയൊക്കെ അരച്ചിട്ട് അല്ലെങ്കിൽ എണ്ണയൊക്കെ അരച്ചിട്ടും തലയിൽ മാസ്കായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു സ്റ്റോറേജ് രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമയം ഇല്ലാതെ അരച്ചെടുത്തിട്ടുള്ള നെല്ലിക്കയാണിത്. ഇതൊരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈവെച്ച് പിഴിഞ്ഞെടുത്താൽ കൂടുതൽ നന്നായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് മാറ്റിയതിന് ശേഷവും പിഴിഞ്ഞെടുക്കാം. പക്ഷേ അതിൻ്റെ ഫുൾ ജ്യൂസും നിങ്ങൾ ഊറ്റിയെടുക്കുന്ന രീതിയിൽ പിഴിയണ്ട കേട്ടോ. അതിൻ്റെ ഉപയോഗം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പോൾ ദാ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനിയും അധികം ജ്യൂസ് കിട്ടും. പക്ഷേ ഞാൻ ടോട്ടലി പിഴിയാഞ്ഞതാണ്. അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് നമ്മളതിനെ ഐസാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, സാവകാശത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഐസ് ട്രേയിലും ഒട്ടും വെള്ളമില്ലാണ്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം ഇങ്ങനെ ഈ നെല്ലിക്ക ജ്യൂസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണുമായിരിക്കും, കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി പോവില്ലേ, കറുത്ത് പോവില്ലേ എന്ന്. അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഈ പാട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വേസ്റ്റ് പാട്ടല്ല, കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ കൊടുത്തിട്ടല്ല ഇത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാട്ട് നമുക്ക് വേണമെങ്കിൽ ഐസ് ആക്കാം. പക്ഷേ അത് ഫുഡിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ട, കാരണം പകുതി ജ്യൂസ് നമ്മൾ അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഹെയർ മാസ്കിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഹെയർ പാക്കുകളിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അപ്പോഴും ഇങ്ങനെ ഒരു പച്ച നെല്ലിക്ക അരച്ച് ചേർക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ഉണ്ടാകും. പച്ച നെല്ലിക്ക അരച്ചിട്ട് നമ്മൾ കരിവേപ്പിലയുടെ കൂടെയും കറ്റാർ വാഴയുടെ കൂടെയും ഒക്കെ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടോട്ടലി അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ഗുണങ്ങൾ കളഞ്ഞിട്ടുള്ള ആ പെഷഡ് മാത്രം ആക്കാതിരുന്നത്. കാരണം പെഷഡ് എന്ന് അല്ലേ ഇതിന് പറയുക വേസ്റ്റിന്. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് പകുതി ജ്യൂസ് പിഴിഞ്ഞെടുത്തു, പകുതി ആ രീതിയിൽ നമുക്ക് പ്രിസർവ് ചെയ്യാവുന്നതാണ്, ഐസ് ക്യൂബ് ആക്കിയിട്ട് തന്നെ. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ വേറൊരു രീതിയാണ് ചെയ്യാനായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഇനി ബാക്കി വരുന്ന ജ്യൂസ്, അതായത് ഐസാക്കുന്നത് കുറച്ച് ഐസാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് അത് ആ ലിക്വിഡ് ഫോമിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല താഴത്തെ തട്ടിൽ വെച്ച് കഴിഞ്ഞാലും നമുക്കൊരു രണ്ടാഴ്ചയൊക്കെ നല്ല സുഖമായിട്ട് കേടാവാതെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ മതി, വെള്ളമയം ഒട്ടും ഉണ്ടാവരുത് ബോട്ടിലിൽ. അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ മുകളിൽ ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ രണ്ടാഴ്ചയൊക്കെ വെച്ചിട്ടുള്ളപ്പോൾ തന്നെ എൻ്റെ ആ ലിക്വിഡ് ഫോമിലുള്ള നെല്ലിക്കയുടെ ജ്യൂസ് ആക്ച്വലി തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതിൽ കൂടുതൽ ഇരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ച വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ നിങ്ങളുടെ ബോട്ടിൽ വെള്ളമായി ഇല്ല എന്നുണ്ടെങ്കിൽ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത്, കാരണം ഇത് കോൺസെൻട്രേറ്റഡ് ജ്യൂസ് ആണല്ലോ, നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ള ജ്യൂസ് അല്ല, അത് കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെല്ലിക്ക ജ്യൂസ് കുടിക്കണമെന്നുള്ളപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂണോ വല്ലോ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം കൂടുതൽ നോർമൽ വാട്ടർ ആഡ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള റെസിപ്പിയിൽ ലൈക്ക് ഉപ്പിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചിനീരൊക്കെ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് ഒരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഒരു വൈകിട്ടായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് രാത്രി മുഴുവനും ഇത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാനതിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെള്ളമയം ഒന്നും ഇല്ലാത്ത ഒരു സിബ്ലോ കവറിൽ ഈ ഐസ് പീസുകൾ ആക്കി വെക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാലം സ്റ്റോർ ചെയ്യാൻ പറ്റുക. നമുക്കിപ്പോൾ ഐസ് ട്രേക്കൊക്കെ നമുക്കൊരു അടപ്പില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഈ ഐസ് ട്രേ ഒക്കെ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ കുറേ നാളത്തെ ഉപയോഗത്തിന് നമുക്ക് ഈ ഐസ് ട്രേയിൽ തന്നെ വെക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ ഐസ് ആയതിനു ശേഷം നമുക്ക് അതെടുത്ത് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റാവുന്നതാണ്. ഇതും ഒരുപാട് മാസം നമ്മുടെ ഫ്രീസറിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ജ്യൂസ് മാത്രമാണ്, അതുകൊണ്ട് നമുക്ക് കറികളിലേക്കൊന്നും ഇടാൻ പറ്റില്ല. നമുക്ക് നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കേണ്ട സമയത്ത്, ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം ഒന്നോ രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സ് എടുക്കുക, ഗ്ലാസ്സിലേക്ക് ഇട്ട് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അത് അതിനെ ഡീഫ്രോസ്റ്റ് ആക്കിയ ശേഷം നമ്മളുടേതായിട്ടുള്ള റെസിപ്പിയിൽ നമുക്കത് നെല്ലിക്ക ജ്യൂസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹെയർ പാക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ഐസ് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ആക്കിയിട്ട് അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഇത്രയും ബാക്കി ഇരിക്കുകയാണ്. ഇതിൻ്റെ പകുതി ജ്യൂസും ഇതിൽ തന്നെയുണ്ട്, അതുകൊണ്ട് ഫുൾ ഗുണങ്ങൾ ഇതിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മളിത് ഫ്രഷ് ആയിട്ടല്ലാത്ത രീതിയിൽ ഇനി എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സൺ ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് വെയിലത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് ഉണക്കിയെടുക്കുന്നതിൻ്റെ പ്രയോജനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹെയർ മാസ്കൊക്കെ ഇടുമ്പോൾ ഹെണ്ണയുടെ കൂടെയൊക്കെ നെല്ലിക്കപ്പൊടി ഇട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. എണ്ണ കാച്ചുമ്പോൾ അതിലേക്ക് നെല്ലിക്കപ്പൊടി ഇട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ നെല്ലിക്കയുടെ പീസ് മാത്രമായിട്ട് ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിലൊക്കെ അതിട്ട് പൊടിക്കുമ്പോൾ നമ്മുടെ മിക്സിയൊക്കെ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നെല്ലിക്ക പീസുകൾ അതുപോലെ തന്നെ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാകും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൗഡർ ഫോമിൽ തന്നെ അത് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഞാനിത് വൈകുന്നേരം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പിറ്റേ ദിവസമല്ലേ വെയിലിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ഇതിൻ്റെ ആവശ്യമില്ല. രാവിലെ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് വെയിലിലേക്ക് കൊണ്ട് വെക്കാൻ പറ്റുന്നവർക്ക് മൈക്രോവേവിലേക്ക് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. ഞാൻ ആദ്യം 3 മിനിറ്റ് വെച്ച് നോക്കി, പക്ഷേ ഒട്ടും തന്നെ അതിൻ്റെ വെള്ളം വലിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഞാനൊരു 10
മിനിറ്റ്സ് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ നല്ല വെയിലിൽ വെച്ച് ഉണക്കുകയാണ് ഉണ്ടായത്. റൂമിനുള്ളിൽ തന്നെ നല്ല വെയിലടിക്കുന്ന ഭാഗത്ത്, ഉച്ചവെയിൽ അടിക്കുന്ന മുറിയുടെ ഒരു ഭാഗമുണ്ട്, അപ്പോൾ അവിടെ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വിൻ്റർ ടൈമിൽ മഞ്ഞുകാലത്ത് അധികം വെയിലിന് ചൂടൊക്കെ ഇല്ലാത്ത ഒരു ഏരിയയിലൊക്കെ ഉള്ളവർക്ക് മൈക്രോവേവിൽ ഒന്ന് വെച്ച് ആദ്യം ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് പിന്നീട് വെയിലത്ത് വെക്കുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് പാത്രത്തിലോ ട്രെയിലോ വെക്കുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറ് വിരിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറ് വിരിച്ച് ചെയ്തപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ആ ഒട്ടിപ്പോയിട്ടില്ല. ഇത് ഞാനൊരു രണ്ട് ദിവസം വെച്ച് ഉണക്കിയപ്പോൾ തന്നെ നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ആക്ച്വലി ഒറ്റ ദിവസം വെച്ചാൽ തന്നെ നല്ലതായിട്ട് ഉണങ്ങും തോന്നും. അത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ വെയിലിൻ്റെ കാടിനെ അനുസരിച്ചിരിക്കും. സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും, കാരണം ഇത് ഓൾറെഡി അരഞ്ഞതായതുകൊണ്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ നെല്ലിക്കാപ്പൊടിയൊക്കെ സ്റ്റോർ ചെയ്യുന്നവർക്ക് പീസുകളായിട്ട് ഉണക്കുന്നതിനെക്കാട്ടി നല്ലൊരു ടെക്നിക്കാണ് നമ്മളിങ്ങനെ അരച്ചതിന് ശേഷം ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ മിക്സിയുടെ ജാറൊന്നും കേടായി പോവുകയില്ല, മിക്സിയൊന്നും കേടായി പോവുകയില്ല. ഇനി നമുക്കിത് നല്ലതായിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാറിലോ വെക്കേണ്ടതാണ്. ആ, ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ആ ജ്യൂസ് സ്റ്റോർ ചെയ്ത സമയത്ത് അത് എപ്പോഴും ഒരു ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിത് ഉണക്കുന്നതിന് മുന്നേ ആ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് ഉണക്കിയതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒട്ടും ആ ട്രെയിലൊന്നും നെല്ലിക്കയുടെ പൊടിയൊന്നും ഒട്ടിപ്പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിക്ക സ്റ്റോർ ചെയ്യുന്ന പല രീതികൾ കണ്ടു. പീസായിട്ട് തന്നെ സ്റ്റോർ ചെയ്തു, അതുപോലെ തന്നെ അരച്ച് സ്റ്റോർ ചെയ്തു, പിന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഐസായിട്ടും അതുപോലെ ലിക്വിഡ് അതുപോലെ തന്നെയായിട്ടും സ്റ്റോർ ചെയ്തു. പിന്നെ ജ്യൂസ് എടുത്ത അധികം ജ്യൂസ് എടുക്കാത്ത ആ ഒരു പോർഷനും നമുക്ക് ഐസാക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്കത് പൗഡർ ഫോമിലായിട്ട് എടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഐസ് ക്യൂബ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി, എന്നിട്ടും ആ ലിക്വിഡ് ഫോമിലുള്ളതും ഐസ് ക്യൂബ്സൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.